Cotua. Hi friends, Dreams of Life in Day Pudiri video like ellavarkkum swagatham. Njan innu vandittulla nalla naadan gointe recipe aayittanu ellavarum idonnu try cheythu nokkam. Cut cheyan ariyathavaraanengil ende bro aanu idine cut cheythu kaanichu irunnathu. Ellavarum idu pole onnu try cheythu nokkam. Nalla eluppathil cut cheyyunnundu. Appo namukku video kaanam. Keep watching. ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ബെൽ ഐക്കൺ വരും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഓൾ എന്ന ഓപ്ഷൻ വരും അതുകൂടി എനേബിൾ ചെയ്തു വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോ ചിക്കൻ ഏകദേശം ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണോ നമുക്ക് കറിക്കാനോ ബിരിയാണിക്കാനോ എന്തിനാണ് നമുക്ക് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ഇതിനെ പീസ് ആക്കി എടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോ കറിയാണ് ഇവിടെ ചെയ്യുന്നത് നല്ല നാടൻ വരട്ടാണ് വരട്ടുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നേ നോക്കാം അതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ഉള്ളി ഒരു തക്കാളി കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്നാല് പച്ചമുളക് എന്നിയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് കൂടുതൽ ഗ്രേവിയുടെ ആവശ്യമുള്ളവർക്ക് ഇതിന്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ് പക്ഷേ ഇത് നന്നായിട്ട് ഇങ്ങനെ തിക്ക് ആയിട്ട് കിടക്കുന്നതാണ് ഈ നാടൻ കോഴി വരട്ടിന്റെ ഒരു ടേസ്റ്റ് അപ്പോൾ ഞാൻ അത് ഇറച്ചിയൊക്കെ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മസാലപ്പൊടികളാണ് അപ്പോൾ കുരുമുളകിലാണ് ഞാൻ ഇത് വരട്ടി എടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം മഞ്ഞൾപ്പൊടിയാണ് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക ഇതിപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ അതിനാവശ്യമായ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരു അഞ്ചാറ് വിസിലെങ്കിലും വേണ്ടി വരും ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതിപ്പോൾ ഏകദേശം കുക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് തുറന്നു നോക്കാം ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൂടുതലായിട്ടൊന്നും ചേർക്കേണ്ട ഒരു കാൽ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് കറിവേപ്പില കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത്
ഇതിൻ്റെ വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് വെച്ച് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് എല്ലാം കൂടെ കിടന്ന് മിക്സായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് അവസാനമായി ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പച്ച വെളിച്ചെണ്ണയാണ് നമ്മളിതിലേക്ക് മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മളിത് ഇറക്കി വെക്കുന്ന സമയത്ത് പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തൂവിയിട്ടാണ് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് എടുത്തു വെക്കുന്നത്. അങ്ങനെ നമ്മുടെ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല വമ്പൻ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.